അല്ലാമലൈക്കും വരഹമുല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കൈഫുൽ ഹാൽ ഓക്കെ ജെയ്ൻ അലമദില്ല ഓളഫ് ഇ ടേക്ക് പേജ് നമ്പർ അൻപത്തി എട്ട് ഹാദൽ ഹാദ മദുരീൽ ഓക്കെ നഖറ ഉൽ ഹിക്കായത്ത വനുതിരിക്കൂ നമുക്ക് ഈ ഹിക്കായ വായിക്കാം ഹിക്കായ എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്നൊക്കെ വനുതിരിക്കൂ നമുക്ക് കണ്ടെത്താം ഓക്കെ ലെയ്ത്തഹു അവനായിരുന്നുവെങ്കിൽ അവൻ പോയിരുന്നുവെങ്കിൽ ഇലൽ മദ്രസ അവൻ സ്കൂളിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്നാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് ഇസ്മു ഇസ്മുദർ മദർസത്തി ഫുആദ് കണ്ടു ഫുആദ് ആ സോ ഫു ആ കണ്ടു ആരെ കണ്ടോ ബോയ് ഒരു കുട്ടിയെ കണ്ടു ആരെ കണ്ടു എ കുട്ടി ഒരു കുട്ടിയെ കണ്ടു എം ഷി തംസിം ഷി മഷ എം ഷി എന്നാലേ ആ ഹീസ് വാക്കിംഗ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നു എവിടെ ഏതിലൂടെയാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ ചൂട് സൂര്യൻ്റെ ചൂടിന് താഴെയായിട്ട് തഹത്തന താഴെ ഹർ ഷംസ് സൂര്യ താപത്തിന് താഴെ എന്ന് പറഞ്ഞാൽ മുകളിൽ സൂര്യൻ കത്തിജലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചൂടും കൊണ്ടാണ് അവനെന്ത് ഇങ്ങനെ നടക്കുന്നത് കണ്ട നിങ്ങള് നിങ്ങൾ കണ്ടില്ലേ ആ വലതിനെ കണ്ടില്ലേ ആ റെഡ് ഷർട്ടിട്ട ആ ഓക്കെ വഹുവ യബി ഉൽ അഖിയാസ് വഹുവ അവൻ യബി ഉൽ അഖിയാസ് അവനെന്താകുന്നു അവനെന്ത് വിൽക്കുന്നു ആ യബിയോ അവൻ വിൽക്കുന്നു വഹുവ എബി ഉൽ അഖിയാസ് അവൻ കീസുകൾ വിൽക്കുന്നു സഞ്ജി അല്ലെ കീസ് അപ്പം അവൻ്റെ ജോലി എന്താണ് കീസ് വിൽപ്പനയാണ് കേട്ടോ പട്ടണത്തിൻ്റെ പട്ടണത്തിലെ അങ്ങാടികളിൽ എന്ന് പറഞ്ഞാൽ ആ അങ്ങാടി ഓക്കെ മദീന എന്ന് പറഞ്ഞാൽ പട്ടണം വക്കാനു കമീസൻ അഹ്മർ വക്കാനായിരുന്നു ആയിരുന്നു ബസു അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ധരിച്ചിരിക്കുന്നത് മായന കമീസൻ അഹ്മർ കമീസൻ അഹ്മർ എന്താ ആ ചുവപ്പ് ഷർട്ട് അല്ലേ ഓക്കെ പിന്നെയോ വ വലൂന ബന്ദന ബലൂൻ എന്ന് പറഞ്ഞാൽ എന്താ പാൻറ്റ് എങ്ങനെയുള്ള പാൻറ്റ് അസ്വദ് ആ കറുപ്പ് നിറത്തിലുള്ള പാൻറ്റും അവൻ എന്തായിട്ടുണ്ട് ധരിച്ചിട്ടുണ്ട് ഓക്കെ വ അല വജ്ഹി അവൻ്റെ മുഖത്തുണ്ട് അവൻ്റെ മുഖത്തുണ്ട് ഉണ്ട് ഭസ്മത്തൻ ഒരു ഉണ്ട് ഇങ്ങനെ വെയില് സൂര്യ താപമേറ്റ് നടക്കുകയാണ് പക്ഷെ എന്നാലും അവനക്ക് എന്തുണ്ട് ഒരു ഉണ്ട് അവൻ്റെ മുഖത്ത് അതിൻ്റെ സാധനം ഇങ്ങനെ ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ടേ ഏ ആ ലാഫാരി അവനെ വേർപിരിയുന്നില്ല അഥവാ അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നടക്കണം ഒരു ചെറിയൊരു പുഞ്ചിരി എന്തുണ്ട് അവൻ്റെ മുഖത്തുണ്ട് ലാ തുരി ആ പുഞ്ചിരി അവൻ എന്താകുന്നില്ല വേർപിരിയുന്നില്ല മനസ്സിലായോ പ്രകടമാകുന്നു മിൻ തഫാ ഉലിഹി അവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പ്രകടമാകുന്നു എന്ത് അന്നഹൂ അന്നഹൂ മൂറുൻ ജിദ്ദം ബിഹാലിഹി അന്നഹു തീർച്ചയായും അവൻ അന്നഹോം തീർച്ചയായും അവൻ മസ്റൂറുൻ അവൻ സന്തോഷവാനാണ് ജിദ്ദൻ അങ്ങേയറ്റം സന്തോഷവാനാണ് ബിഹാലിഹി അദ്ദേഹം അവൻ്റെ അവസ്ഥ കൊണ്ട് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ വായിച്ചു അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം അല്ലേ വായിക്കല്ലേ ഓക്കെ മിസ്കീനൻ ഹാ മിസ്കീനൻ എന്താ നമ്മൾ ഫക്കൈർ മിസ്കീൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ പാവം അല്ലേ പോർ ഹാദ ഈ ചെറിയ മിസ്കീൻ നഹീലൽ ജിസ്മ് മെലിഞ്ഞ ശരീരം കാര്യമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും എന്താകുന്നില്ല കിട്ടുന്നുണ്ടാവില്ല അപ്പം ശരീരം എങ്ങനെയാണ് നഹീലൽ ജിസ്മാണ് മെലിഞ്ഞ ശരീരമാണ് ലീൻ ബോഡി ലം എത്താവ വിട്ടുകടന്നിട്ടില്ല അവൻ എത്ര വയസ്സായിട്ടുണ്ടാവും എത്ര വയസ്സായിട്ടുണ്ടാവും എത്ര വയസ്സായിട്ടുണ്ടാവാനേ ആ അഷ്റസെനവാ എത്ര അഷ്റസെനവാസനവാത്ത് എന്ന് പറഞ്ഞാൽ എത്ര അഷ്റ എത്ര പത്ത് സെനവാത്ത് അറിയാനേ വർഷം പത്ത് വയസ്സായിട്ടുള്ളു പാവം സ്കൂളിലൊക്കെ പോകുന്ന സമയമാണ് അല്ലേ പത്താം വയസ്സിൽ എത്രാം ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും ഒരഞ്ചാം ക്ലാസ്സിലൊക്കെ അല്ലേ എത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലേ അവൻ സ്വയം പറഞ്ഞു ഈ കുട്ടിയെ ആ അവൻ ഇനി ആരാ പറയേണ്ടതെന്ന് അറിയോ ആ കുട്ടിയല്ലേ അപ്പോൾ ഫു ഫു ആദനി പറയുന്നുട്ടോ ഈ കുട്ടിയെ കണ്ടു ഏ അപ്പോൾ ഫു സമപ്രായക്കാരനാണ് എന്ത് ഈ കുട്ടി അപ്പം ഇനി ഫു ആ സ്വന്തം പറയാണ് എന്തെന്ന് പറയുമോ അന അനാമു ഞാൻ ഉറങ്ങുന്നു അന ഞാൻ അനാമു ഞാൻ ഉറങ്ങുന്നു ഐ ആം സ്ലീപ്പിംഗ് എവിടെ ഫിൽ ഫിറാഷിൻ നായിമി എങ്ങനത്തെ മൃദുലമായ വിരിപ്പിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് ഹലോ ഫിറാഷ് വിരിപ്പ് നായിമനാലെ മൃദുലമായ ഏ സോഫ്റ്റ് ആയെന്നർത്ഥം ഹാദി ഇൻ ശാന്തമായിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് ഹനീ അൻ സുഖകരമായിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് ഈ കുട്ടിക്ക് വീടുണ്ടോ ഇല്ല അവൻ രാത്രി എവിടെയായിരിക്കും കിടന്നുറങ്ങാം വല്ല പീഡിക തിണ്ണയിലും അല്ലേ അക്കെ ആയിരിക്കും കിടന്നുറങ്ങും അല്ലേ യെസ് അപ്പോൾ നമ്മുടെ ഫു ആ പറയാണ് ഞാൻ എവിടെയാണ് ഉറങ്ങാറ് ഫിറാഷിൻ ഹനീ അൻ ഓക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ ആ ആ തെനാവലു ഞാൻ കഴിക്കുന്നു ഞാൻ ഭക്ഷിക്കുന്നു ഐ ആം ഈറ്റിംഗ് ഏ തൊ ആമൻ ഭക്ഷണം എങ്ങനത്തെ ഭക്ഷണം ഷഹീയൻ രുചികരമായ ഭക്ഷണം ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുന്നു മൽ ഉസ്റത്തി കുടുംബത്തോടൊപ്പം ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ് എൻ്റെ ഫാമിലിയോടൊത്ത് സന്തോഷത്തോടെ രുചികരമായ ഭക്ഷണമാണ് ഞാൻ കഴിക്കാറ് പക്ഷേ ഈ കുട്ടിക്ക് രക്ഷിതാക്കളുണ്ടോ ഇല്ല അവനാരും ഇല്ല ഓക്കെ ഒരു തീർച്ചയായും ഈ ആ കുട്ടി തീർച്ചയായും ആ കുട്ടിറ അത് രാവിലെ ഉണർന്നിട്ടുണ്ടാവും അതിലൊരു സംശയമില്ല കാരണം അത് രാവിലെ ഉണർന്ന് സാധനം കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ആളുകളിലൂടെ അല്ലെ ടൗണിലൂടെയൊക്കെ നടന്ന് വിൽപ്പന നടത്താണ് അല്ലേ വയറുഹു അവൻ പോകും ഇല സൂക്കി എന്നിട്ട് അങ്ങാടിയിലേക്ക് പോകും എറുഹു മാന യദ് ഹബു ഉണ്ടോ പോകും എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകും ഇല സൂക്കി അങ്ങാടിയിലേക്ക് പോകും വയ അമലു അവൻ ജോലി ചെയ്യും തിവാലൻ പകൽ മുഴുവൻ അവൻ ജോലി ചെയ്യും അവനക്ക് കളിക്കാൻ സമയമുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ കൂട്ടുകാരുണ്ടോ ഇല്ല ഓക്കെ ലൈത്തൽ മധുര സീ നിങ്ങൾ നമ്മളെ ഹെഡിങ് നോക്കിയേ ലൈത്ത ഹൂ ദ ഹബൈലൽ മദ്രസത്തി എന്നാണ് അവിടെ അല്ലേ ആ ആ അതിലേക്കൊരു എന്ന് ചേർത്തിട്ടുണ്ട് അവനൊന്ന് തീർച്ചയായും അവനൊന്ന് സ്കൂളിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് ആര് പറയണേ നമ്മുടെ ഫു അത് പറയാണ് ലൈത്ത ഹൂദബിലൽ മദ്രസതി ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ എന്താവും നമ്മളും കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ എല്ലാവരും സ്കൂളിലേക്ക് മദ്രസിലേക്കൊക്കെ പോകുന്നവരാണല്ലേ എന്നാൽ ഇങ്ങനെ നിന്ന് സ്കൂളിലൊന്നും പോവാത്ത ധാരാളം കുട്ടികളുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ കൈലാസ അത്യാർത്ഥിയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള ധാരാളം വിദ്യാർത്ഥികളെയൊക്കെ എന്താണ് സ്കൂളിലേക്ക് ചേർത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നർത്ഥം ഓക്കെ ഓർത്തു ആരെ ഓർത്തോ ആ സഹായിക്കുന്നവനെ ഓർത്തു ആര ഈ ആരാ ആ യേ നമ്മൾ കഴിഞ്ഞ പേജിലൊക്കെ പറഞ്ഞില്ലേ കൈലാസ് സത്യാർത്ഥിയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അല്ല എങ്ങനെയുള്ള ആള് വഖഫ ജുനൂദഹു അദ്ദേഹം ജുഹൂദു അദ്ദേഹത്തിൻ്റെ പരിശ്രമം അദ്ദേഹം സമർപ്പിച്ചു എന്ന് നിന്ന് സമർപ്പിച്ചു ജുഹൂ ദഹു അദ്ദേഹത്തിൻ്റെ എഫേർട്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമം അദ്ദേഹം സമർപ്പിച്ചു എന്തിനു വേണ്ടി ലി ഹൈരിൽ അതുഫാലി കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഫനൗത്തു ഞാൻ അടുത്തു അപ്പം ഞാൻ കുറേ വിട്ടുനിന്ന് ഇവരങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത് ചെന്നു അവൻ്റെ മിന്ദിക്കൽ വലതി ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ചെന്നു അടുത്ത് ഞാൻ ചെന്നു വ ബഹസ്തു ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു അവനോട് ചോദിച്ചറിഞ്ഞു എന്നർത്ഥം അൻ അഹ്വാലിഹി അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് വ അഹ്ബറനി അപ്പോൾ അവൻ എന്നെ അറിയിച്ചു അപ്പോൾ അവൻ എന്നെ അറിയിച്ചു വിവരം അറിയിച്ചു ഹി ഇൻഫോംഡ് മീ അൻ അഹ്റാജിഹി അവനെ പുറത്താക്കിയതിനെക്കുറിച്ച് പാവല്ലേ അവനെ വീട്ടിൽ നിന്ന് എന്തായിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് അൻ അൻഇഹ്റാജിഹി അവനെ പുറത്താക്കിയതിനെക്കുറിച്ച് എവിടെ നിന്ന് മിനൽ ബൈറ്റി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എന്തായിട്ടുണ്ട് അവനെ പുറത്താക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കേട്ടോ അവൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട് അവൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായി അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി പത്ത് വയസ്സായിട്ടുള്ളൂ അല്ലേ ആ പാവം കുട്ടി എന്താണ് ഇന്ന് കീസ് വിൽപ്പന നടത്തുകയാണ് അല്ലേ അത്യുഷ്ണമായ ചൂടിനെ വക വെക്കാതെ അതിരാവിലെ ഉണർന്ന് വൈകുന്നേരം വരെ അവൻ എന്താവും വിൽപ്പന നടത്തും അല്ലേ അങ്ങനെ എവിടെയോ പീഡിക തിണ്ണയിലൊക്കെ ആയിരിക്കും എന്ത് അവൻ കിടന്നുറങ്ങുക അല്ലേ വാലൽ ഫാവൂർ പെട്ടെന്ന് ഏ അപ്പോൾ എൻ്റെ മനസ്സിലേക്കെ ഓടി വന്നു പെട്ടെന്ന് തൂ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു ഐ കോണ്ടാക്റ്റില് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു ബിഷുർത്തിയിൻ പോലീസിനെ ആരെ കോണ്ടാക്ട് ചെയ്തേ പോലീസിനെ എങ്ങനെയുള്ള പോലീസ് ജിവാറ ബൈത്തി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോലീസിനെന്തായി ഞാൻ കോണ്ടാക്ട് ചെയ്തു നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഞങ്ങൾ ചോദിക്കട്ടോ നിങ്ങൾ പറയില്ലേ ഓക്കെ

അപ്പം നിങ്ങൾ ക്വസ്റ്റൻ കൂടെ മനസ്സിലായിക്കോളോഹന ഹിസ് ഹൗ ഹൗസ് വലത് മാതാ എബിയു ഹാദൽ വലത് ഈ കുട്ടി എന്താണ് വിൽപ്പന നടത്തുന്നത് മാതാ എന്ത് നടത്തുന്നു ഹാദൽ വലത് ഈ കുട്ടി എന്താ വിൽപ്പന നടത്തുന്നത് അല്ലേ മാതാ യഹ്മു ഹാതൽ വലത് അവൻ എന്താ ചുമന്നുകൊണ്ട് പോകുന്നേസുകൾ തന്നെ കൈഫ വസല ഹാദൽ വലത് ഇല സൂഖ് അവൻ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് ഈ അങ്ങാടിയിലേക്ക് ഈ കുട്ടി എങ്ങനെയാണ് എത്തിയത് എന്ന് പറയാം കേട്ടോ ഹൽ അബവാഹു അല കൈദിൽ ഹയാത്ത് അവൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടോ കുറച്ച് വർഷം കൂടി നമുക്ക് നോക്കാം കാനൽ ംഷി ഞങ്ങളെ ബുക്കിലെ ചോദ്യങ്ങൾ തന്നെയാണ് വലത് എംഷി ഐന എവിടെ കാനൽ വലത് എംഷി കുട്ടി എവിടെ നടക്കുകയായിരുന്നു ആ കാനൽ വലതു എം ഷി ഫി സൂക്കൽ മദീന പട്ടണത്തിലെ അങ്ങാടിയിലെ അവിടെ നടക്കുകയായിരുന്നു കൈഫ കാന ലിബാസിൽ വലതി കാന ലിബാസിൽ വലതി കൈഫക്കാന എങ്ങനെയുള്ളതായിരുന്നു ലിബാസിൽ വലതി കുട്ടിയുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു നിങ്ങളെപ്പോലെ നല്ല വസ്ത്രമൊക്കെ ആയിരുന്നോ ഏ ആ എങ്ങനെയായിരുന്നു ഖാൻ ബസോ കമീസൻ അഹ്മൂനൽ ഹൽ കാനൽ വലതു കുട്ടിയായിരുന്നോ റാദിയൻ തൃപ്തിയുള്ളവനായിരുന്നോ സാറ്റിസ്ഫൈ ആയിരുന്നോ അവൻ്റെ ജോലിയെ തൊട്ട് അവൻ തൃപ്തനായിരുന്നു അല്ലേ അല്ലെ അവനിങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താണ് ആളുകളൊക്കെ കീസൊക്കെ വാങ്ങുമ്പോൾ അവനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകും പൈസ ഒക്കെ കിട്ടുമ്പോൾ അല്ലേ കൈഫ് ജിസ്മുൽ കൈഫ കാന ജിസ്മുൽ വലതി കുട്ടിയുടെ ശരീരം എങ്ങനെയുള്ളതായിരുന്നു നഹീലൽ ജിസ്മ ആയിരുന്നു അല്ലെ ആയിരുന്നു അല്ലെമുറ ആരോ ഒരാൾ പറഞ്ഞതാണല്ലേ ഇത് അന അനാമു ഞാൻ ഉറങ്ങും ഫിൽ ഫിറാശി ഫിറാഷി വിരിപ്പില് മൃദുലമായ വിരിപ്പില് ഏ ഹാദി അതനായിട്ട് ഹനീ അൻ സുഖകരമായിട്ട് ഞാൻ ഉറങ്ങും ഇതാര് പറഞ്ഞതാ മൻകാല ഹാദാ ഇതാരെ പറഞ്ഞതാ യെസ് ആരെ പറഞ്ഞു ഫു ആദ് പറഞ്ഞാണല്ലേ ഫു ആദിങ്ങനെയാണ് കിടന്നുറങ്ങുക ഫുആ മാത്രമല്ല നമ്മളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ കിടന്നുറങ്ങുക എപ്പോഴാണ് പോക വെൻവിൽ ഹി ഗോ അവൻ എപ്പോൾ പോകും ഇല സൂക്കി അങ്ങാടിയിലേക്ക് എപ്പോഴാ പോവുക എപ്പോഴാ പോവുക ടൈം എപ്പോഴാ

പകല് മുഴുവൻ എന്നാ പറഞ്ഞാലേ രിപ്പൊ ചോദ്യം വാക്കുകൾ ഒഴിവാക്കിയിട്ട് ബാക്കിയെഴുതണം കേട്ടോ ആൻസർ ചെയ്തുമ്പോ ഓക്കെ ഏയ് വഖഫ ആരാണ് സമർപ്പിച്ചത് ജുഹൂദു തൻ്റെ അധ്വാനം തൻ്റെ പരിശ്രമം മുഴുവനായിട്ട് സമർപ്പിച്ചു ലി ഹൈരിൽ ഹൈ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആരായിരുന്നു മൻഖാന സത്യാർത്തിൽ ആ കുട്ടി ഫുആദിനെ അറിയിച്ചത് എന്തൊക്കെയാണ് എന്തിനെ കുറിച്ച് അറിയിച്ചത് വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കിയതിനെ കുറിച്ച് ഓക്കെ ലിമ ഫുആദും ആദും ലിമ എന്തിനു വേണ്ടിട്ടാണ് ഇത്തസല ഫു ആ ഫു ആ ബന്ധപ്പെട്ടത് ബി ഷുർത്തീൻ പോലീസിനെ ബന്ധപ്പെട്ട എന്താ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ പോലീസിനെ അറിയിച്ചിട്ട് അല്ലേ അത് പിന്നെ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല നമുക്കെന്താണ് കണ്ടെത്തണം കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു വർക്കില്ലേ നത്ത ഹയ്യലു വനു ഹദസ അമ്മാതസ് ഫീമാബാദ് ശേഷം എന്താ നടന്നത് ഇപ്പോൾ പോലീസിനെ വിളിച്ചു ഇനി എന്താണ് ശേഷം നടന്നിട്ടുണ്ടാവാം നത്ത ഹയ്യലു ലെറ്റസ് ഇമാജിൻ നമുക്ക് ഭാവനയിൽ കാണാം വനു അബിറോ അമ്മാ ഹദസ് ഭീമാബാദ് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് എന്താവാം നമുക്ക് പറയാം മൂന്ന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് തോന്നിയിട്ടുണ്ടാവുക നിങ്ങളുടെ സജഷൻ നിങ്ങൾ പറയാം പോലീസ് പോയി ബിൽ വലതി കുട്ടിയേയും കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടുപോയി ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണോ അവൻ്റെ വീടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പോ അത് ശരിയാവോ ഇല്ല അടുത്ത അടുത്തെന്താ പറയുന്നത് ഇല മഹ്ഫരിശുർത്ത മഹ്ഫരിശുർത്തമാന പോലീസ് സ്റ്റേഷൻ അല്ലേ അപ്പോൾ പോലീസ് പോയി ബിൽ വലതി കുട്ടിയെയും കൊണ്ട് പോയി ഇല മഹ്ഫരിഷുർത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുട്ടി ഒന്നെ തെറ്റും ചെയ്തിട്ടോ ചെയ്തവനാണോ അല്ല അങ്ങനെ തെറ്റൊക്കെ ചെയ്തല്ലേ പോലീസ് സ്റ്റേഷനൊക്കെ പോകേണ്ട ആവശ്യമുള്ളു ആ അപ്പം അതും ആയിരിക്കില്ല ഇല്ലല്ലോ അടുത്തെന്താണ് ആയത്തിൽ അത്ഫാൽ കുട്ടികളെ സംരക്ഷിക്കുന്ന ഭവനം ഹോം കെയർ അതിലേക്ക് കൊണ്ടുപോയി അതല്ല കുറച്ചുകൂടി മാച്ചാവാ ഓക്കെ നമുക്ക് അടുത്ത വർക്ക് നോക്കല്ലേ അല്ലേ അല്ലെഹിദോ നമുക്ക് ഒബ്സർവ് ചെയ്യാം ചില ചിത്രങ്ങൾ ചിത്രത്തിന്റെ ഭാഗം രണ്ട് ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ വനഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം മിനൻ നെസ്സി നെസ്സിൽ നിന്ന് നമ്മൾ നെസ്സനെന്താ നമ്മളെ പാഠഭാഗം പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ജുമലൻ തുവാഫി അതിലേക്ക് യോജിച്ച ജുംല അതിലേക്ക് യോജിച്ച ജുംല ഫസ്റ്റ് ദ പിക്സർ എന്താ നോക്കിക്കേ അതിന് യോജിച്ച ഒരു സെൻറ്റൻസ് നമ്മളെ ബുക്കിൽ പറയണില്ലേ ഏതാണത് നല്ല ഒരു കുട്ടി കിടന്നുറങ്ങാണ് അല്ലേ ബെഡിൽ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അതിന് യോജിച്ച ഒരു വാക്ക് ഒരു സെൻറ്റൻസ് നമ്മൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ ഏതായിരുന്നു അത് ഹന അനാമോ പറ്റൂലെ അടുത്തെന്താണ് പോലീസുകാരനും കുട്ടിയും തമ്മിൽ നിൽക്കുന്ന അതെന്താന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതാണ് കേട്ടോ അടുത്തവർക്ക് നോക്കലു നമുക്ക് ഭാവനയിൽ കാണാം നാം കാണുന്നുവെങ്കിൽ വലതൻ ഒരു കുട്ടിയെ അവനിങ്ങനെ യാചിക്കുന്നു യാചിക്കറിഞ്ഞറിയില്ലേ ആ ഫിസോക്കി അങ്ങാടിയിൽ ഇങ്ങനെ കൈനീട്ടി യാചിക്കുന്ന ഒരു കുട്ടിയെ നാം കാണുന്നുവെങ്കിൽ അപ്പോൾ എങ്ങനെ നാം നാം പെരുമാറും പെരുമാറും അവനോട് നമുക്ക് എന്തുണ്ടാക്കണം ഒരു ബയാനെ ഉണ്ടാക്കണം അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ചോദ്യം അവനോട് ചോദിക്കണ്ടേ എന്താ അവന്റെ ചോദിക്കൽ അല്ലെ കുടുംബക്കാരെ കുറിച്ചൊക്കെ ചോദിക്കണം പിന്നെയാ സൂക്ക് അങ്ങാടിയിലേക്ക് എത്തിയതിനെ കുറിച്ച് ചോദിക്കണ്ടേ നീ എങ്ങനെയാണ് ഈ ടൗണിൽ എത്തിയത് ചോദിക്കണ്ടേ പിന്നെയാ വലീഫത്തുൽ വാലിദൈൻ അവൻ്റെ മാതാപിതാക്കളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കണ്ടേ ചോദിക്കണ്ടേ അൽ മക്കാന് വൽ മൻസിൽ മക്കാനെ കുറിച്ച് ചോദിക്കണ്ടേ പ്ലേസിനെ കുറിച്ച് ചോദിക്കണ്ടേ മൻസിലിനെ കുറിച്ച് ചോദിക്കണ്ടേ വീടിനെ കുറിച്ചൊക്കെ അത്തർബിയ അവൻ്റെ വിദ്യാഭ്യാസം എജ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കണ്ടേ നീ എവിടെ എത്ര ക്ലാസ് വരെ പഠിച്ചു എവിടെ സ്കൂളിലാണ് പഠിച്ചത് അതിനൊക്കെ ചോദിക്കണ്ടേ ഉറക്കത്തെ കുറിച്ച് ചോദിക്കണ്ടേ നീ എപ്പോഴാണ് ഉറങ്ങാറ് ഏ അതൊക്കെ ചോദിക്കണം ഒൻവാനിൽ മൻസിൽ അവൻ്റെ വീട്ടിലെ അഡ്രസ്സ് ചോദിക്കണ്ടേ ചോദിക്കണം വ അമാബ് ഭക്ഷണവും പാനീയം നീ എവിടുന്നാ ഭക്ഷണം കഴിക്കൽ നിനക്ക് വെള്ളം കുടിക്കൽ എവിടുന്നാ നിനക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്താവാം ഞാനൊരു മോഡൽ കുറച്ച് ചോദിക്കാം ബാക്കിങ്ങൾ സ്വന്തം ഉണ്ടാക്കാം കേട്ടോ ഇത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ ഈ വർക്കെല്ലാം ശരിക്കും നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് എന്താണ് ഒരു ബയാനുണ്ടാക്കാനാണ് അത് നമുക്ക് അടുത്ത പറയാം കേട്ടോ അയിന ബൈത്ത ചോദിക്കാമല്ലോ എന്റെ വീട് എവിടെയാണ് ഇസ് യുവർ ഹൗസ് മൻ നിന്റെ ഉപ്പ ആരാണ് ഉമ്മ ആരാണ് ചോദിക്കാലോ മാ ചോദിക്കാലോകു മാന ജോലി ആ നിന്റെ പിതാവിന്റെ ജോലി എന്താണ് ചോദിക്കാം നിനക്ക് സഹോദരൻ ഉണ്ടോ സഹോദരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാമല്ലോ അല്ലേ കൈഫ വസൽത്ത ഇലസൂഖ് ഹൗ ഡിഡ് യു റീച്ച് ടു ദി മാർക്കറ്റ് നീ എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ എത്തിപ്പെട്ടത് കൈഫ വസൽത്ത മാ സഭബഹു അതിനൊരു കാരണം അതിൻ്റെ കാരണം എന്താണ് വാട്ട് ഈസ് ഇറ്റ്സ് റീസൺ അതിനെന്തേലും കാരണം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് നീ ഇവിടെ ഈ മാർക്കറ്റിൽ എത്തിപ്പെട്ടത് മൻ നിന്നെ വളർത്തിയത് ആരാണ് അയിന തെനാമുനീ എപ്പോഴാണ് ഉറങ്ങാറ് മൻസിലിക്ക നിന്റെ വീടിന്റെ അഡ്രസ്സിന് നിനക്ക് അറിയോ ഇതൊക്കെ നമുക്ക് അവനോട് എന്താവാം ചോദിക്കാം അല്ലേ ബയാനും കൂടി നിർമ്മിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ നേരം കുറേ ആയോ അല്ല ഓക്കെ മസാ അല്ലോമി വലതൻസോസവലോ ഫിസൂഖി ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ എന്താ ഞങ്ങൾ കണ്ടു അത് ബുക്കിലുണ്ടല്ലേ മസാ അല്ലോമി ആ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കണ്ടു വലതൻ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ കാരണം ഞങ്ങൾ സ്കൂളിട്ട് വരികയാണെങ്കിൽ കരുതിക്കോളി സവ്വലു അവൻ ഇങ്ങനെ യാചിക്കുന്നു ഓക്കെ അങ്ങാടിയിൽ വെച്ച് ഫു അപ്പോൾ ഞങ്ങൾ അവനോട് ചോദിച്ചു ആ ഇനി ബാക്കി പറയും ബാക്കി നിങ്ങള പുസ്തകത്തിൽ ഇല്ല അപ്പം നിങ്ങൾ ഇത് ഫില്ല് ചെയ്യണം അഹ്വാലിഹി അവൻ്റെ അവസ്ഥകളെ കുറിച്ച് അവൻ്റെ അവസ്ഥകളെ കുറിച്ച് ഫ കാലൽ വലതു അപ്പോൾ കുട്ടി പറഞ്ഞു ഭയാനാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ബൈ എൻ്റെ വീട് കുർബൽ മസ്ജിദി പള്ളിൻ്റെ അടുത്തായിരുന്നു പള്ളിയില്ലേ ആ പള്ളീൻ്റെ അടുത്ത് ഫിൽ കറിയെത്തി ഗ്രാമത്തിലെ പള്ളിയുടെ അടുത്തായിരുന്നു അങ്ങനെ എന്തായിരുന്നു അറിയോ മാത്ത വാലിതീ എൻ്റെ പിതാവ് മരിച്ചു ആര് മരിച്ചു എൻ്റെ പിതാവ് മരിച്ചു വാലിതനെ പിതാവ് അറിയില്ല കപിൾ സനത്തേന് രണ്ട് വർഷം മുമ്പ് എൻ്റെ പിതാവ് മരിച്ചു ഇപ്പോൾ പാവ കുട്ടി ആരാണ് എത്തിയുമാണല്ലേ ഉമ്മീ മ എൻ്റെ ഉമ്മ രോഗിയുമാണ് ഉമ്മീ മരിലത്വൻ ആലോചിച്ച് നോക്കിക്കേ വഫീ ഉസ്രീ എൻ്റെ വീട്ടിലുണ്ട് ഉസ്രത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അവൻ പറഞ്ഞതാട്ടോ സലാസത്വായുല ഇനി എത്ര ആളുണ്ട് മൂന്നാളിണ്ട് ുപേക്ഷിച്ചു ഉപ്പ മരിച്ചു ഉമ്മ രോഗി ഏ അങ്ങനെ അങ്ങനെന്തായാലും ഞാൻ ഉപേക്ഷിച്ചു അധ്യറാസത്തെ പഠനം ഉപേക്ഷിച്ചു ഉമ്മാക്ക് ജോലിക്ക് പോകാൻ കഴിയോ ഉമ്മ രോഗിയല്ലേ സോഫി റാബി നാലാം ക്ലാസ്സിന് ശേഷം ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ എന്തായിട്ടുണ്ട് സ്കൂൾ പോയിട്ടുണ്ട് അങ്ങനെ എന്തായി ഞാൻ എത്തി അങ്ങാടിയിലേക്ക് ബി സബബിൽ വൽ കാരണം ഫക്കിർ ദാരിദ്ര്യം കാരണാണ് ഞാൻ ഇവിടെ എത്തിയത് വൽ ഫാക്കത്തി പട്ടിണിയും കാരണം അപ്പൊ ആ കുട്ടിയുടെ ഭയാന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതേപോലെ കുറച്ച് ഹിൻസ് തന്നാൽ ബയാൻ ബയാനുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയൂലേ ഭാവനയും നിങ്ങൾ കാണാന്നിട്ട് എഴുതുക കുറച്ച് ചോദ്യം ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു ഇല്ലേ അപ്പോൾ ഈ വീഡിയോസിന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വേർഡ് മീനിംഗ് ഒക്കെ എഴുതി വെക്കുക അതേപോലെ ആ വർക്കുകളൊക്കെ എഴുതിയിട്ട് എന്താവാം സെൻഡ് ചെയ്ത് തരും കേട്ടോ യു ക്യാൻ സെൻഡ് السلام عليكم ورحمه الله وبركاته